എൻ്റെ പേര് നരേന്ദ്ര സിംഗ് എൻ്റെ ചോദ്യം ഇതാണ് പഠിക്കാതെ എങ്ങനെ പരീക്ഷ പാസ്സാവാം ഓ നരേന്ദ്ര സിംഗ് പഠിക്കാതെ എങ്ങനെ പരീക്ഷയിൽ ജയിക്കണമെന്ന് എൻ്റെ ആഗ്രഹവും എന്റെ അനുഗ്രഹവും ഇതാണ് My my wish and my blessing is you should not pass. എന്റെ ആഗ്രഹവും അനുഗ്രഹവും നീ പാസ് ആവരുതെന്നാണ് കാരണം പഠിക്കാതെ പരീക്ഷ പാസ് ആവണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ഒരു കാര്യവും അറിയാതെ എങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അറിയേണ്ടതൊന്നും അറിയാതെ ഒരു ഡോക്ടറായാൽ നിങ്ങൾ പാസ്സായി ഒരു ഡോക്ടറായാൽ നിങ്ങൾ എത്ര പേരുടെ ജീവൻ എടുക്കുമെന്ന് ആർക്കും അറിയില്ല ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ അറിയേണ്ടതറിയാതെ നിങ്ങൾ ഒരു എഞ്ചിനീയർ ആയാൽ നിങ്ങൾ കൊൽക്കത്ത ബ്രിഡ്ജ് പണിതാൽ ആരെങ്കിലും പാലം കടക്കും മുമ്പ് അത് പൊളിഞ്ഞ് മനുഷ്യരുടെ തലയിൽ വീണ് ആളുകളുടെ ജീവൻ എടുക്കും ഇതുപോലെ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുമെന്നും നമുക്കറിയില്ല നിങ്ങൾക്ക് സംഭവിച്ചത് ഇത് മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ അഹംഭാവത്തെ ഊതിപ്പെരിപ്പിച്ചു ആഗ്രഹത്തെ ആളിക്കത്തിച്ചു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങളുടെ വിവേകത്തെ ശക്തിപ്പെടുത്തി ശേഷികളെ വികസിപ്പിക്കണം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ നിങ്ങൾ കരുതുന്നത് വിദ്യാഭ്യാസം എന്നാൽ പരീക്ഷ പാസ്സാവുക എന്നതാണ് വിദ്യാഭ്യാസം പരീക്ഷ ജയിക്കുന്നതിനെ കുറിച്ചല്ല വിദ്യാഭ്യാസം എന്നാൽ അറിവ് നേടുക എന്നാണ് ലോകം ഇതൊക്കെ മറന്നുപോയിരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ യാതൊന്നും പഠിക്കാതെ പരീക്ഷ ജയിക്കാൻ ആഗ്രഹിക്കുന്നവർ കളിക്കാതെ കളിയിൽ വിജയം ആഗ്രഹിക്കുന്നവർ ചെയ്യാത്ത കാര്യത്തിന് ആദരവാഗ്രഹിക്കുന്നവർ ഇക്കൂട്ടർ ഒരു കാര്യം നേടുക തന്നെ ചെയ്യും അവർ ജീവിക്കാതെ മരിച്ചു പോകും ഈ ഒരു കാര്യം അവർ സ്വന്തമാക്കും കാരണം ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഇടപഴകണം നിങ്ങളുടെ വിവേകവും ക്ഷമതകളും ശക്തമാക്കണം കഴിവിൻ്റെ പരമാവധി ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ അതിലൊരു സഫലമാകലുണ്ട് അതിൽ ആനന്ദമുണ്ട് അതിൽ ജീവിതമുണ്ട് ഒന്നും പഠിക്കാതെ പരീക്ഷ പാസ്സാവുന്നതിൽ കളിക്കാതെ കളിയിൽ ജയിക്കുന്നതിൽ ഒരു യോഗ്യതയുമില്ലാതെ ആദരിക്കപ്പെടുന്നതിൽ അഹംഭാവത്തെ തൃപ്തിപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ ചുറ്റിലും കാണുന്ന തോറ്റുപോയവരെ നോക്കി ഞാൻ എത്ര കേമൻ എന്ന് ആശ്വസിക്കൽ ഞാൻ പറഞ്ഞതുപോലെ തീർച്ചയായും നിങ്ങൾ ജീവിതമെന്തെന്നറിയാതെ മരിക്കുകയാണ് പഠിക്കാതെ പരീക്ഷ പാസ്സാവുന്നത് വിജയമാണെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ജീവിക്കാതെ മരിക്കുക എന്നതും ഒരു ഗംഭീര വിജയമാണ് നിങ്ങൾ തീർച്ചയായും ജയിക്കും എന്താ നരേന്ദ്രസിംഗ് ധോനിയോ അതോ മോദിയോ അല്ല ഇതാണ് എല്ലാത്തിലും മുന്തിയ ചാമ്പ്യൻ പഠിക്കാതെ പരീക്ഷ പാസ് ആവാൻ കൊതിക്കുന്നവൻ എല്ലാത്തിന്റെയും ചാമ്പ്യൻ തന്നെ നിങ്ങൾ എല്ലാത്തിന്റെയും ചാമ്പ്യൻ ആണെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ് നിങ്ങൾ എന്തെങ്കിലും ഒന്നിൽ ചാമ്പ്യൻ ആണെങ്കിൽ എന്തെങ്കിലും ഒന്നിൽ ചാമ്പ്യൻ ആകാൻ ഒരുപാട് പ്രയത്നം ആവശ്യമാണ് നിങ്ങൾ ചാമ്പ്യൻ ആവാൻ കാരണം ഇത്തിരി കിറുക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ എല്ലാ കാര്യത്തിലും ചാമ്പ്യൻ ആയാൽ അതിനർത്ഥം നിങ്ങൾക്കൊന്നും ചെയ്യാൻ അറിയില്ലെന്നാണ് അതെ നിങ്ങൾക്കൊന്നും തന്നെ ചെയ്യാൻ അറിയില്ല സിംഗ് എന്റെ ആഗ്രഹവും അനുഗ്രഹവും ഇതാണ് പഠിക്കാത്ത എല്ലാവരും തോൽക്കണം കളിക്കാൻ അറിയാത്ത എല്ലാവരും പരാജയപ്പെടണം അല്ലേ അർഹതയില്ലാത്തവർ ഈ ലോകത്തിൽ ആദരിക്കപ്പെടുകയില്ല ഇതാണ് എൻ്റെ ആഗ്രഹം ഇതാണ് എൻ്റെ അനുഗ്രഹവും അതുകൊണ്ട് തെറ്റായ ആളുടെ അടുത്താണ് നിങ്ങൾ വന്നു പെട്ടത് ചിലർ കാണും നിങ്ങളെ അനുഗ്രഹിക്കാൻ പറ്റിയവർ ഒന്നും പേടിക്കണ്ട ഒന്നും പഠിക്കണ്ട എൻ്റെ അനുഗ്രഹമുണ്ട് നിങ്ങൾ പാസ്സാവും ഞാൻ ആ ഗണത്തിൽപ്പെട്ടവനല്ല നിങ്ങൾ തെറ്റായ സ്ഥലത്താണ് പെട്ടത് എന്താ എല്ലാത്തിലും ചാമ്പ്യനാവണോ അങ്ങനെ ആവാതിരുന്നാൽ നിങ്ങൾക്ക് നന്ദ സകലമാന കാര്യങ്ങളിലും ചാമ്പ്യൻ ആകണമെന്നാണെങ്കിൽ ജീവിതം നിങ്ങളെ പല രീതികളിൽ പിടികൂടും നിങ്ങൾ പരാജയപ്പെട്ടാൽ അത് നല്ലത് കുറഞ്ഞപക്ഷം അടുത്ത ചൂട് എങ്ങനെ വെക്കണമെന്ന് എനിക്കറിയില്ല എന്നൊരു തിരിച്ചറിവുണ്ടാവും ശരിയോ തെറ്റോ ഒരു കളിയിൽ തോറ്റാൽ അതിൽ ഞാൻ അത്ര കേമനല്ലെന്ന് നിങ്ങൾക്കറിയാം ശരിയോ തെറ്റോ പരാജയത്തിന്റെ ആശയം അതാണ് ജയത്തിന്റെയും തോൽവിയുടെയും ആശയവും ഇതാണ് അടുത്ത ചുവട് വെക്കാൻ ഞാൻ യോഗ്യനാണോ അല്ലയോ എന്ന് അറിയാം അത് ലോകത്തെ കബളിപ്പിക്കാനല്ല വേണമെങ്കിൽ ലോകത്തെ കബളിപ്പിക്കാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിലൊരു വിദഗ്ധനായി മാറും പിന്നെ പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കും അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് നരേന്ദ്രസിംഗ് നിങ്ങൾ ധോണിയുമല്ല മോഡിയുമല്ല ആ പേരുകൾക്ക് പിന്നിൽ ഒരുപാട് കഠിനാധ്വാനമുണ്ട് ഈ വിഷയം നമുക്ക് വിടാം ഇല്ലെങ്കിൽ ഞാൻ കൂടുതൽ അപ്രിയകരമായ കാര്യങ്ങൾ പറയും കാരണം ഒന്നും പഠിക്കാതെ പാസ്സാവുന്നവരെ ഇഷ്ടമല്ല